കേരളത്തിൽ കോൺഗ്രസിന്റെ പേര് തോണ്ടി തുടങ്ങിയിരിക്കുന്നു. തുടക്കം തിരുവനന്തപുരത്ത് നിന്നുമാകട്ടെ എന്ന് ഒരു കൂട്ടം നേതാക്കൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് തെക്ക് നിന്ന് വടക്കോട്ടയ്ക്ക് ഒരു പൊളിച്ചെടുക്കൽ. ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ആറ്റിങ്ങൽ നഗരസഭയിലും കരവാരം പഞ്ചായത്തിലുമൊക്കെ ഫലം വന്നപ്പോൾ കോൺഗ്രസ് പ്രതിച്ചിരുന്നതാണ് പിന്നിലായി. തിരുവനന്തപുരത്തെ കോൺഗ്രസ് എത്രത്തോളം ദുർബലമായോ അതിനപ്പുറം എത്ര ഗ്രൂപ്പുകളെ പിളർന്നോ എന്നതിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളായി ഇങ്ങനെ വെള്ളനാടും കരവാരവും ആറ്റിങ്ങലും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ കോൺഗ്രസ് ബി ജെ പി ബാന്ധവം സദാചാരങ്ങൾക്കും അപ്പുറം തകർത്താടിയപ്പോഴാണ് വെള്ളനാട് ഡിവിഷനിലെ യു ഡി എഫിന്റെ പ്രതിനിധി വെള്ളനാട് ശശി കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക് രക്ഷപ്പെട്ട് സി പി എമ്മിലേക്ക് എത്തിയത്. ഇപ്പോഴിതാ അതേ ബാന്ധവം ഇത്തവണ വെള്ളനാട്ട് ഫലിച്ചില്ല. വെള്ളനാട് ശശി മികച്ച ഭൂരിപക്ഷത്തോടെ കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ജയിക്കുകയും ചെയ്തു. അതോടെ പുലിവാലി പിടിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ഡി സി സി ആണ്, ഡി സി സി പ്രസിഡന്റാണ്. അപ്പോൾ പിന്നെ എന്തെങ്കിലും പറയണ്ടേ? ഫലം വന്ന ഉടനെ ഡി സി സി പ്രസിഡന്റ് പാലോട് രവി ആരോപിച്ചു സി പി എം ബി ജെ പി ധാരണ ഇതാ പുറത്തായിരിക്കുന്നു. എന്തായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ആറ്റിങ്ങലിൽ ബി ജെ പി കോൺഗ്രസ് ഡീല്? എല്ലാവരും അത് അറിഞ്ഞു കഴിഞ്ഞതാണ്. ആ ഡീൽ ഇത്തവണ പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടന്നില്ല, അല്ലെങ്കിൽ ആ ഡീല് വയ്ക്കാൻ പോയില്ല, അല്ലെങ്കിൽ ബി ജെ പി കാലുവാരി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻ മുന്നിൽ നടത്തിയ ഡിവിഷനാണ് വെള്ളനാട്. ജില്ലാ ഡിവിഷനിൽ ബി ജെ പി വോട്ട് ഇപ്പോഴിതാ 3-1 കുറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ കരവാരം മേഖലയിൽ ജയിച്ച 4 ബി ജെ പി പ്രതിനിധികളുടെ വാർഡുകളിൽ 3-ാം സ്ഥാനത്തേക്ക് പോയി. ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 1-ാം സ്ഥാനത്തായിരുന്നു. ഇവിടെയൊക്കെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടുപ്രകാശമുണ്ടാക്കിയ ആ ഇടപാട് കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക്. അത് അന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വ്യക്തമായി നടന്നു, ഇപ്പോഴും നടന്നില്ല. അത് തന്നെയായിരുന്നു കാര്യം. സി പി എം അങ്ങനെ വിജയക്കുടി പാറിച്ച വെള്ളാ ഡിവിഷനെ 3 മേഖലയായി തിരിച്ചാണ് യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്. രമണി പി നായർ, എം എ വാഹിദ്, എ ടി ജോർജ് എന്നിവർക്ക് ചുമതല, ഡിവിഷന്റെ ചുമതല കെ പി സി സി വൈസ് പ്രസിഡന്റ് എൻ ശക്തന്. 41 വാർഡുകളിൽ ഡി സി സി ഭാരവാഹികൾക്കും ചുമതല. വിദുരശശി, കെ ശബരിനാഥൻ, പാലോട് രവി ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയ യു ഡി എഫ് പ്രവർത്തനങ്ങൾ ഇതാ പാളിപ്പോയി എന്ന് വ്യക്തമാകുന്നു. പിന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ വി ആർ പ്രതാപനെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചതും അതും പാളിച്ചേ പോയെന്ന് ഇപ്പോൾ ഇതാ ഡി സി സി കുറ്റസമ്മതം നടത്തുകയാണ്. പാലോട് രവിയും കൂട്ടിനെ ശിവകുമാരൻ മത്സരിച്ച് മംഗളം പാടി കോൺഗ്രസ് പാർട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ തിരിച്ചു വരാത്തവണ്ണം കുഴിച്ചുമൂടിയെന്നാണ് അണികൾ ഇപ്പോൾ ആരോപിക്കുന്നത്. ഇനി അണികൾ പങ്കുവയ്ക്കുന്നൊരു കണക്കുണ്ട്. വെള്ളനാട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ യു ഡി എഫ് സിറ്റിംഗ് കുത്തക സീറ്റ് കനത്ത ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഇത് പറയുന്നത് കോൺഗ്രസ് അണികളാണ്. പെരിങ്ങമല പഞ്ചായത്തിൽ കരിമൺകോട് വാർഡ് 311 വോട്ടിന് ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നു. വീണ്ടും കൊല്ലായിൽ 438 വോട്ടിന് വീണ്ടും എൽ ഡി എഫ് ജയിച്ചിരിക്കുന്നു. മടത്തറയിൽ 250 വോട്ടിന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഇതോടെ യു ഡി എഫിന്റെ ഭരണം അവിടെ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഇതെല്ലാം യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റുകളായിരുന്നു എന്നുകൂടി ഓർക്കണമെന്ന് അണികൾ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. ആറ്റിങ്ങൽ നഗരസഭയിൽ 2 വാർഡുകളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 2 യു ഡി എഫ് പരാജയപ്പെട്ടു, 3-ാം സ്ഥാനത്തെത്തിച്ചു. ഇനി ഇതിൻ്റെയൊക്കെ ക്രെഡിറ്റ് ഡി സി സി പ്രസിഡന്റും ശിവകുമാറും ചേർന്ന് വീതം വയ്ക്കുമോ, അതോ ഇരുവർക്കും സുധാകരൻ അധ്യക്ഷൻ പ്രൊമോഷൻ കൊടുത്ത് ആദരിക്കുമോ? ഇതാണ് പ്രവർത്തകർക്ക് അറിയേണ്ടത്. എന്തായാലും ആകെ മൊത്തം ടോട്ടൽ നാണക്കേടായിപ്പോയി. കാരണം തകർച്ചയിൽ നിന്നും ഒരുവിധം ശക്തി പ്രാപിച്ചു വന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നൊഴികെ മറ്റെല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് ഈ കേരളത്തിൽ. എന്നിട്ടെന്തായി? സി പി എം ആവർത്തിച്ച് പറഞ്ഞതാണ് ഇതൊന്നുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഫലിക്കുക. കഴിഞ്ഞ 2021 അത് തന്നെയാണ് കേരളം കണ്ടത്. 2019 യു ഡി എഫിന്റെ ഉജ്ജ്വല വിജയം, അതിനുശേഷം 2021 പിണറായി വിജയന്റെ 2-ാമത്തെ സർക്കാർ അധികാരത്തിൽ തീർന്നു. അപ്പോൾ എന്തായി? അതുതന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19 യു ഡി എഫ് സ്ഥാനത്ത് ജയിച്ചു കാണും, പക്ഷേ ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും 2 ഉപതെരഞ്ഞെടുപ്പുകളിലും അതിനുശേഷം വരുന്ന സംസ്ഥാന നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിലും ഇതിലൊക്കെ ചിത്രം മാറി വരികയാണ്. തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ ഈ കണ്ടത് ഒരു ഉദാഹരണം മാത്രമാണ്, ഒരു തുടക്കം മാത്രമാണ്. കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും എല്ലാം പിടിവിട്ട് പോയിരിക്കുന്നു എന്നതിൻ്റെ ഒരു വ്യക്തമായ തെളിവ്.